ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ടൊരു വെല്ലുവിളിയുണ്ട് ഈ ക്രിസ്തുമസ് നാളിൽ. നക്ഷത്രമാവണോ ക്രിസ്തുവാകണോ? എല്ലാവർക്കും നക്ഷത്രമാവാൻ, സ്റ്റാറാവാൻ തന്നെയാണ് താല്പര്യം. നക്ഷത്രമാണല്ലോ അല്ലെങ്കിലും ക്രിസ്തുവിനേക്കാൾ കൂടുതലായി എല്ലാ കാലത്തും ആഘോഷിക്കപ്പെടുന്നത്. ക്രിസ്തുവാകാനുള്ളൊരു സാധ്യതയെക്കുറിച്ച് നമ്മുടെ തലയിലൊരു വിദൂര ചിന്ത പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ സ്റ്റാറായി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് താനും. ഈ ക്രിസ്തുമസ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു വെല്ലുവിളി അതാണ്. നക്ഷത്രമായി കുറച്ച് കാലം ഇങ്ങനെ മനുഷ്യർക്ക് വെളിച്ചം കൊടുത്ത് എരിഞ്ഞടങ്ങിപ്പോണോ, അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കുമുള്ള ക്രിസ്തുവായി അവരുടെ ജീവിതത്തിന് പ്രത്യാശ കൊടുക്കണോ? തങ്ങളുടെ വിശപ്പിൻ്റെ വിളികളിലേക്ക്, നിലവിളികളിലേക്ക് കുറേയേറെ ഭക്ഷണപ്പൊതികളുമായി വരുന്ന ഒരു വൈദികൻ്റെ ലോഹയിൽ പിടിച്ച് ആഫ്രിക്കൻ ഗോത്രവർഗത്തിലെ ആ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഫാദർ ആർ യു ക്രൈസ്റ്റ്? നിരാശ ബാധിച്ച ഒരു ലോകത്ത് നിന്ന് ക്രിസ്തുവിൻ്റെ പ്രത്യാശയുടെ സുവിശേഷം മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ നോക്കി അന്നത്തെ കാലം ചോദിക്കുമായിരുന്നു, പറയുമായിരുന്നു, ദാറ്റ് യങ് മാൻ സ്മെൽ ക്രൈസ്റ്റ്. ആ ഇയാള് ക്രിസ്തുവിനെ മണക്കുന്നു. ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു മഹാപാതകം ചെയ്ത തൻ്റെ സഹോദരന് പരിപൂർണമായി മാപ്പ് കൊടുത്ത അയാളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഏസാവിനെ നോക്കി ഈ പാതകം ചെയ്ത യാക്കോബ് അത്ഭുതപ്പെടുന്നുണ്ട്. നിന്റെ മുഖം കാണുമ്പോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖം പോലിരിക്കുന്നു. സാധ്യതകളുടെ ലിസ്റ്റ് ഒരുപാടുണ്ടെന്ന് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന് കുറച്ച് തെളിച്ചൊക്കെയുണ്ട്. ആരെയൊക്കെയോ ക്രിസ്തുവിൻ്റെ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നക്ഷത്രമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ നക്ഷത്രമാവാനല്ല, സ്നാപകയോഹന്നാനാകാനുമല്ല, മാലാഖമാരാകാനുമല്ല, ക്രിസ്തുവാകാൻ തന്നെയാണ് വിളി. ഈ ക്രിസ്തുമസ് നമ്മളെ വെല്ലുവിളിക്കുന്നത് ആരുടെയൊക്കെയോ ക്രിസ്തുവായി ജീവിക്കാനായി, ജനിക്കാനായി, മാറാനായി പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ക്രിസ്തുവായി മാറാനാവട്ടെ, കുറച്ചു പേരുടെയെങ്കിലും ജീവിതത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ നമ്മൾ കാരണക്കാരാവട്ടെ എന്ന് ഇങ്ങനെ ഉള്ളു തൊട്ട് പ്രാർത്ഥിക്കുന്നു.